അപ്പൊ ശരി, ഇവിടെ വേണമെങ്കിൽ രണ്ട് വെച്ച് രണ്ട് പ്രൊപ്പോസലും നടത്താട്ടാ. അല്ല ആരിക്കും ബാബുസായിരുന്നു. അല്ല നീ ഇന്നലെ ആരിക്ക് റോസ് ഒക്കെ കൊടുക്കുന്നുണ്ടോ? അത് മറ്റേ ഫ്രണ്ട്ഷിപ്പ് റോസ്. ഓ ഫ്രണ്ട്ഷിപ്പ് റോസ്. ഓ ഇന്നിപ്പോ ഇവിടെ സെറു വരുമ്പോ കൊടുക്കണോ ഫ്രണ്ട്ഷിപ്പ് റോസ്? സെറുവിനെ ആദ്യം കൊടുത്തു. സെറുവിനാണ് ആദ്യം ഫ്രണ്ട്ഷിപ്പ് റോസ് കൊടുത്തത്. നീ ഇപ്പൊ സെറുവിനെ പ്രപ്പോസ് ചെയ്യുന്നുണ്ടോ? അത് അവന്മാര് ചെയ്യണമെന്ന് പറയണം. എന്ത് ചെയ്യണം സെറു? ഇപ്പൊ അല്ല സെറുവിന്റെ അടുത്ത് കാര്യം പറഞ്ഞു. സെറു വരാന്ന് പറഞ്ഞു. ഞാനാണ് വിളിച്ചത്. സെറുവിനൊരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ സെറു വരും. പ്രപ്പോസ് ആര് ചെയ്യുന്നാണ് കൺഫ്യൂഷൻ. അതുകൊണ്ടാണ് ഇല്ലായിരുന്നു ഞാൻ തന്നെ മുൻകൈ എടുത്തേ. പക്ഷെ ഇത് നീ എന്നെ ഹാൻഡിൽ ചെയ്യണം. എന്റെ അഭിപ്രായത്തില് നീ പ്രപ്പോസ് ചെയ്യണം. സെറുവിനെ നമ്മളിപ്പോഴൊന്നുമില്ല. നമ്മള് കുറച്ച് നാളെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ നടന്നിട്ട് എന്തെങ്കിലും വർക്ക്ഔട്ട് ആവുമെങ്കിലേ ഉള്ളൂ. എനിക്കുണ്ട്, പക്ഷെ നമ്മൾ അങ്ങോട്ട് പറയൂല. അതാണ് പോളിസി. അന്നേരം എന്റെ അടുത്ത് ആര്യ അങ്ങനെ പറഞ്ഞല്ലോ. എന്തേ രണ്ടുപേർക്ക് അറിയാന്നൊക്കെ പറഞ്ഞു. അറിയാം, പക്ഷെ പ്രപ്പോസ് ചെയ്യില്ല. രണ്ടുപേർക്ക് അറിയാം. അവര് തന്നെ എവിടെ നിന്നൊക്കെ വലിച്ചു കളിക്കുന്നു. അല്ലല്ല, അവൻ മറ്റേ ബഡ്ജറ്റിന്റെ കാര്യം സംസാരിക്കുകയായിരുന്നു. അതിനുള്ളത് കൊടുത്തതാ. ഓക്കേ ഓക്കേ. അരി അരി ഇങ്ങനെ. സോറി സോറി. ഇല്ല കുഴപ്പമില്ല കുഴപ്പമില്ല, എനിക്ക് പറഞ്ഞില്ല. കേൾക്കാൻ മതിയാണ്. അരി ഇവിടെ ഒന്ന് ഇവിടെ ഒരു കാര്യം പറയണം. ഓക്കേ. വണ്ടി സേവ് ആക്കിയാ. അരി അതെ അതെ. ഏതാ നമ്മുടെ മറ്റേ ജാക്ക്? ഇന്തേലും ഇന്ന് ഏത് ഡേ ആണെന്ന് അറിയാലോ അരിക്ക്? എന്താണ്? അതെ അതെ, ലോകത്തുള്ള സകല അണ്ണാൻ വേണ്ടി വേട്ട വലിയമാരും പ്രപ്പോസ് ചെയ്യുന്ന ഡേ. ഇങ്ങനൊരു എല്ലാരും ചെയ്യുന്ന റെഗുലർ സംഭവത്തിന്റെ പേരിൽ ഒരു ഡേ പോയിലാക്കി കളയുന്നത് എനിക്കെന്തെങ്കിലും സ്പെഷ്യൽ ആയിരിക്കണമെന്നുണ്ട്. അതുകൊണ്ട് നമുക്കിത് കുറച്ച് മുന്നോട്ട് കുറച്ചുകൂടെ കൊണ്ടുപോയാലോ തന്നെ ആലോചിക്കുന്നത്. ഇല്ലേ ഇല്ലേ അല്ല അരിയ, എന്ത് എന്തെങ്കിലും ഡൗട്ട് വരുവാണ്? ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. എനിക്ക് നോക്കിയപ്പോഴേ ഇന്ന് നോക്കിയപ്പോഴോ ആ വേട്ട വെളിയെ വന്നിരിക്കുന്നു. പ്രപ്പോസ് ഡേ ആണ്, പ്രപ്പോസ് ചെയ്യാറെ. എല്ലാരും കൂടി ചെയ്ത ഡേ ആണെങ്കിൽ പിന്നെ പിന്നെ ഇതെന്ത് ഡേ? ഡേ എന്ന് പറഞ്ഞ എന്തെങ്കിലും പ്രത്യേകത വേണ്ടേ? ആര്യയുടെ ബർത്ത്ഡേ എന്താണ്? പ്രപ്പോസ് ഡേ അല്ലേ? അപ്പൊ എങ്ങനെയാണ് ഇത് സംഭവം? ഇത് 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 ആരെങ്കിലും ഒരാൾ തന്നെ ചെയ്യണം. അങ്ങനെ ഇതിപ്പോ എങ്ങനെയാണ് എനിക്ക് സംഭവം? ഇതൊന്നും ഇത് സ്പെഷ്യലി മീൽസ് ആണ് ചെയ്തത്. എനിക്ക് ഈ വാലന്റൈൻസ് മീൽസ് കഴിച്ചിട്ട് ചെയ്താ മതിയോ? അപ്പൊ ഞാൻ ഉച്ചയ്ക്ക് ശേഷം വരാം. മീൽസ് അല്ല, മീൽസ്. ഓക്കേ 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 ഓക്കേ. മീൽസ് അങ്ങോട്ട് സ്പെഷ്യൽ ആയിട്ടുള്ളത് മീൽസ് ആണ്. ഫീമെയിൽസ് പ്രപ്പോസ് ചെയ്യാൻ. അങ്ങനെയല്ല, ഇങ്ങനെ എന്ത് ചെയ്യണം എനിക്ക്? ഞാൻ കൺഫ്യൂസ്. ഒരു മിനിറ്റ് ആര്യ, അതായത് ഇങ്ങനെ ഒരു അയ്യോ, ഇത് ഇതല്ല, ഇത് അതിന് ശേഷം ഉള്ളതാ. അല്ല ഒന്ന് ഇതിലെ കുഴപ്പമില്ല, പറഞ്ഞാലും മതി. എന്താ പറയുന്നത്? ഇത് എങ്ങനെ? ഞാൻ ഇതുവരെ ശരിക്കും പറയാലോ, പറഞ്ഞിട്ടില്ല. എനിക്ക് എങ്ങനെ ഒരു പെണ്ണിനെ പ്രപ്പോസ് ചെയ്തേ? പെണ്ണിനെ പ്രപ്പോസ് ചെയ്യുന്നത് അവിടെ കടലിലോട്ട് തിരിഞ്ഞു നിൽക്കാവോ ഒന്ന്? ഒരു മിനിറ്റ്. ടക് ടക് ടക്.
സെറ്റ് ലൗഡ് സ്പീക്കർ ഉണ്ടാവും. അതല്ല അതല്ല ഞാൻ പറഞ്ഞില്ല ആര്യ എനിക്ക് സമയം വേണമല്ലോ ആര്യ അത് മനസ്സിലായി അതല്ല ആര്യ ഒന്നൂരാ പ്ലീസ് എനിക്ക് തെറ്റിപ്പോയതല്ല ആര്യ ഞാന് എന്റെ ഒരു പഴയ റൊമാൻറ്റിക് ബുക്ക് എടുക്കാൻ പോയതാണ് റൊമാൻറ്റിക് ബുക്കിലെ സൈഡിൽ എഴുതിയിട്ടുണ്ട് ഞാൻ പേപ്പർ വലിച്ചു കയറാൻ സമയമായി ഞാൻ വലിച്ചു കയറാതല്ല ഞാൻ ആ ബുക്ക് എടുത്ത് വായിച്ച പതിക്കാണ് പെട്ടെന്ന് മനസ്സിലായില്ല ഞാൻ പറഞ്ഞില്ല എനിക്ക് അതുപോലൊരു ഫീലാണ് ഇപ്പൊ ആര്യ കാണുമ്പോ വരുന്നത് മനസ്സിലായില്ല ആ ഒരു ഫീലിൽ കയറി വിളിച്ചു പോയതാണ് അറിയാതെ ആള് ഡിഫറെന്റ് അതെ 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 തെറ്റിപ്പോയി തന്നെ കണ്ടപ്പോ എന്താ പറഞ്ഞേ ഫേസിൽ കഴിഞ്ഞിട്ട് വേറെ ആരെങ്കിലും വല്ല ഇത് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് വേറെ പെണ്ണിനോട് സംസാരിച്ചിട്ട് ഇങ്ങനെ ഇതായെങ്കിൽ ഞാനാന്നല്ലേ അന്ന് സെര ചേച്ചിയും അതെ 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 അതാ പറഞ്ഞേ അതാ പറഞ്ഞേ അപ്പൊ പെട്ടെന്ന് അല്ല ഗേസിലല്ല ഗേസിലില്ലല്ലോ ഗേസിലില്ലല്ലോ ഇത് ഞാൻ കേസിൽ നിന്ന് പറഞ്ഞു അതിനെ പറഞ്ഞിട്ടില്ല റോബിൻ കേട്ടതല്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ടോ ചോദിച്ചത് ഇങ്ങോട്ട് അതാണ് ഹാരിയാണ് ചോദിച്ചത് ആര്യാണ് ഞാൻ വിളിച്ചപ്പോ കേസിൽ ആര്യ എന്റെ പാസ്റ്റ് ഇങ്ങനെ തളർത്തില്ലേ ഞാനത് മറന്നു പോരുമായിരുന്നു ഇങ്ങനെ എടുത്ത് ഇടയ്ക്കിടയ്ക്ക് പറയില്ല ആ പേര് ഒറ്റ പ്രൊഫസറിന്റെ കോപ്പി പോയി ലുക്ക് മാറ്റിട്ട് വേണം എന്നിട്ട് സംസാരിക്കട അന്ന് ആര്യ കണ്ട് ഞാൻ അവിടെ വെച്ച് കണ്ട് എവിടെ വെച്ചായിരുന്നു ആര്യ കണ്ടെന്ന് ആര്യക്ക് ഓർമ്മ ഉണ്ടോ ആദ്യമായിട്ട് ആര്യ ഒന്ന് ഓർത്ത് നോക്കിയേ അതെ ആര്യ ആര്യ ഹലോ ആര്യ ആദ്യമായിട്ട് ഞാൻ എവിടെ വെച്ച് കണ്ടെന്ന് ഓർമ്മയുണ്ടോ അങ്ങനെ അവിടെ വെച്ചായിരുന്നു ഞാൻ സത്യം പറഞ്ഞ അവിടെ ഒരു 500 നോട്ട് കളഞ്ഞു പോയി എന്റെ അതെ 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 വില്ലോ മുതുക്കില്ല 500 നോട്ട് കളഞ്ഞു എടുത്തിട്ടാ ആര്യയോട് ഞാൻ സംസാരിച്ചിട്ട് സംസാരിച്ചിട്ട് ഞാൻ തിരിഞ്ഞു പോയപ്പോഴത്തേക്ക് അമ്മയുടെ ഒരു അമ്മാവിട്ട് പാക്കൊക്കെ ചവച്ചിട്ട് നിക്കുക ഞാൻ ചുമ്മാ തമാശക്ക് പുള്ളി എടുത്ത് പോയപ്പോഴത്തേക്ക് ആ പുള്ളി ഒരു കാര്യം പറഞ്ഞു ഈ കുട്ടിയുടെയൊക്കെ ബോയ് ഫ്രണ്ട് ആവുന്ന ആൾ എന്തോരം ലക്കിയസ്റ്റ് മാൻ ആയിരിക്കും മനസ്സിലായില്ലേ അപ്പൊ ക്യാൻ ഐ ബി ദ ലക്കിയസ്റ്റ് മാൻ യെസ് അയ്യോ ബാബു ഞാനപ്പ അങ്ങോട്ട് പോയിട്ട് വരാട്ടോ ഇതിനുള്ള മറുപടി നാളെ പറഞ്ഞാ മതി അങ്ങനൊന്നുമില്ല എനിക്ക് കാലെഴുതി പോയതാ ചരക്ക് വീണോ അതിന്റെ അതോടെ മതി നാളെ മതി നാളെ മതി ഇന്ന് അതും കൂടെ കേട്ട് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ഈ കുളം പോരാതെ നാളെ മതി തരുത്തില്ല അതെ ഇത് ഒരു ദിവസം ഞാൻ ഈ കാര്യം അടുത്ത് പറയാം ഞാൻ പോയിട്ടൊരു ആര്യ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ പുഴുക്കും
എന്താണ് ഇങ്ങനെ നാണം? എനിക്കങ്ങനെയല്ല, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒരു പ്രപ്പോസൽ കൂടെ നടക്കാൻ പോകും, അതുകൂടെ കണ്ടിട്ട് പോകും. എന്താ പോക്കറ്റ് പോയി കാണും, എന്തായാലും നിന്നെ വേണ്ടല്ലോ അവൾക്ക്. പോക്കറ്റിൽ ചാക്കാടാ കൊണ്ടിടക്കണത്. ആ ബാബു ബാബു എപ്പൊ നോക്കിയാലും എന്നെ വിളിക്കും പള്ളിയിൽ സ്കൂൾ ടീച്ചർ ആയിട്ട് വരുന്നോന്ന്. പറഞ്ഞല്ലോ അത് പലയിട്ട് താല്പര്യം ഇല്ലെന്ന്. നീ എന്തിനു പിന്നെ വീണ്ടും പലയിട്ട് മനസ്സിലായില്ല, അതാണോ പ്രശ്നം എനിക്കറിയില്ല. സത്യം മിനൂട്ടിയുടെ ഇന്നപ്പോ ഇതില് രണ്ട് കൊച്ചുങ്ങൾ, ഇതിൽ ഏതാ കൊച്ചെന്ന് എനിക്ക് മനസ്സിലാവണില്ല. അതാ ഇവിടെ ഒരു കൊച്ചു നിൽക്കുന്നുണ്ട്, പച്ചത്തലൊക്കെ ഉണ്ടോ? അതാണ് ബാബച്ചി. ഓ അവന്റെ പേരാക്ച്വലി ഡ്രീം ബാബച്ചി. ഡ്രീം ബാബച്ചി ഡ്രീം ലാൻഡ് വോക്കർ എന്നാണ് അവള് ബാബച്ചി നോക്കിയതാണ്. അയ്യോ എടാ ശ്രദ്ധിച്ചോളേടാ, ഒരു ചേച്ചിയെ പോലെ കണ്ടാവണി. ഓ മനസ്സിൽ വഴിയിൽ നിന്ന് കിട്ടിയ പുതിയ വഴിയൻ. ഓക്കെ 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 അത് മറ്റേ ഇതാണ് സഞ്ചരിക്കുന്ന ഇതാണ്. അതെ ബസ് പോലെയാണ്, ബസ് പോലെയാണ് എല്ലാ സ്റ്റോപ്പിലും ഇറങ്ങി. Welcome. Thanks, bye.